നമസ്കാരം. എന്തുണ്ട് വിശേഷങ്ങള്? എല്ലാരും സുഖം തന്നെയല്ലേ? നമ്മളും ഇവിടെ സുഖം തന്നെ കേട്ടാ. അപ്പൊ നമ്മള് നമ്മുടെ വീടിന്റെ മുകളിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ബാക്കിൽ നല്ല പച്ചപ്പാണ്. അപ്പൊ ഇവിടെ വെച്ചിട്ടാണ് നമ്മളിന്ന് സ്പെഷ്യൽ ആയിട്ട് ഒരു ഐറ്റം ഉണ്ടാക്കുന്നത്. ചിക്കന്റെ പാർട്സ്, അതായത് കക്കാമ്പരണി, ലിവർ, ഇതൊക്കെ വെച്ചിട്ട് ചില്ലി പാർട്സ്, ചില്ലി ചിക്കൻ പാർട്സ്, ചില്ലി ചിക്കൻ പാർട്സ്, അതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം. ഇവിടെ അന്നമ്മയുടെ അന്നമ്മ വരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അന്നമ്മ വിളിച്ചിരിക്കരുത്. അപ്പൊ അന്നമ്മാണ് ഇന്ന് നമ്മുടെ അസിസ്റ്റന്റ്. അപ്പം നമ്മള് അറിയാം, നമ്മൾ വെറുതെ പറയാണ്, ഇന്നത്തെ അസിസ്റ്റന്റ് എല്ലാ ദിവസവും ഉണ്ടാവാറില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് നോക്കിട്ട് പറ അപ്പൊ ആ അപ്പൊ ഇന്ന് നമ്മൾ എന്താക്കാൻ പോണത്? ചില്ലി ചില്ലി ചിക്കൻ പാർട്സ്, ചില്ലി ചിക്കൻ പാർട്സ്, ചിക്കൻ പാർട്സ്. അപ്പൊ നമ്മളൊന്നും നോക്കാണ്ട് വീഡിയോയിലേക്ക് പോയാലോ? അപ്പൊ എല്ലാരും വരിക, നമുക്ക് അവിടെ തുടങ്ങാം. അപ്പൊ നമ്മുടെ എല്ലാ സംഭവങ്ങളും റെഡി ആക്കി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലൊരു സവാള കൂടി വരാണ്ട് അതുകൂടി വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഐറ്റംസുകളായി. അപ്പൊ നമ്മള് ഇനി ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ മസാല പുരട്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നിട്ട് അത് വറുത്തെടുക്കണം. അപ്പൊ അതിനു വേണ്ടിട്ട് ആ അപ്പൊ മൈദപ്പൊടി, കോൺഫ്ലവർ, പിന്നെ മുളകുപൊടി, അതിന്റെ ഉപ്പ് മാഷുണ്ട്, എന്നിട്ട് സോയ സോസും പിന്നെ ഈ രണ്ട് സോസും. ഭയങ്കര സംഭവമാണല്ലോ, എല്ലാതും അറിയാം എനിക്ക്. അവർക്ക് എല്ലാതും അറിയാം. ഓക്കെ, അപ്പൊ നമ്മള് ഇനി നമ്മള് മസാല പുരട്ടാനുള്ള പരിപാടി കേട്ടോ. അപ്പൊ നമ്മള് ഇങ്ങോട്ടുണ്ട് കോൺഫ്ലവർ കുറച്ചിട്ട് കൊടുക്കാം. അടുത്തത് ഞാനോട്, ഇനി എന്തിട്ടോ? മൈദപ്പൊടി. ഓക്കെ, ഒരു നാല് സ്പൂൺ ഉണ്ട് പറച്ചേക്ക്. നിന്റെ സ്പൂണ് ശരിയായിട്ടില്ല. ഓക്കെ, സ്റ്റോപ്പ്. നമ്മളൊരു മൂന്ന് സ്പൂണ് മുളക് പൊടി ഇട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ്, ചില്ലി സോസ്. ആ മതി മതി മതി. ഓക്കെ, ഇതിലേക്ക് സോയ സോസ് കുറച്ച്. അത് കഴിഞ്ഞാല് ടൊമാറ്റോ സോസ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. അപ്പൊ ഇതൊരു അരമണിക്കൂർ ഇവിടെ ഇരിക്കണ കേട്ടോ, എന്നാലാണ് ഇതിന്റെ മസാല ഒക്കെ പിടിച്ച് നല്ല കൂട്ടത്തിനുള്ളത്. അപ്പൊ ഇവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് തീ കത്തിക്കാനുള്ള പരിപാടി വേണം. അപ്പൊ നമുക്ക് വറക്കാനുള്ള സെറ്റപ്പ് ചെയ്യാം ചെറുതായിട്ടൊന്ന് ദയവായി കുറവായ മതി, കാരണം ഇത് അത്രയ്ക്ക് വേവുള്ളത്. ഇഞ്ചി വെളുത്തുള്ളി ചതച്ചു വെച്ചിരിക്കുന്നത് കണ്ടിട്ട് കൊടുക്കുക. ചെറുതായി വന്നിട്ടുണ്ട് നമ്മുടെ സവോള. ഇനി നമുക്ക് അതിലേക്ക് ക്യാപ്സിക്കം ഇട്ടിട്ട് കൊടുക്കാം.
അതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. വരിയ വരിയ കുറച്ച് കൂടുതൽ ഒഴിക്കുന്നുണ്ട്. ഇനി ലേശം സോയ സോസ്, ലേശം ചില്ലി സോസ്. അപ്പൊ ഇനി ഒന്നും നോക്കാല്ല, നമ്മള് ഇതാ നമ്മള് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഓട്ടിട്ടത്തെ മഴയാണ്, സൗണ്ട് കിട്ടുന്നുണ്ടോന്ന് അറിയില്ല, നല്ല മഴ പെയ്യണത്. അപ്പൊ നമ്മള് മുകളിൽ നിന്നാണ് കുക്ക് ചെയ്തോണ്ടിരിക്കുന്നത് കേട്ടോ. സംഭവം വേറെ ലെവലാണ്. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ പാർട്സ് റെഡിയായി. അപ്പൊ അതിന്റെ അവസാനത്തെ പരിപാടികളാണ് ലേശം മുളക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ചില്ലി ചിക്കൻ അല്ല, ചില്ലി ചിക്കൻ പാർട്സ് റെഡി ആയി. അപ്പൊ വരുന്നവരൊക്കെ കഴിക്കുന്നവരൊക്കെ വന്നോട്ടാ. ആ അന്നമ്മോ വായോ വായോ, സംഭവം റെഡി. ഭയങ്കര ചൂടാണ്, ഭയങ്കര ചൂടാണ്. സംഭവം പൊളി എന്ന് പറഞ്ഞാ പൊളി, ഒരു രക്ഷയില്ല. അപ്പൊ ചില്ലി ചിക്കനിന് പകരം തന്നെ ചില്ലി ചിക്കൻ പാർട്സ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്ക്, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയും. സൗണ്ട് കിട്ടുണ്ടോ ഇല്ലെന്ന് അറിയില്ല, കാരണം നല്ല മഴയാണ്. അപ്പൊ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നും നോക്കണ്ട, അതിന്റെ തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടണിനെ അമർത്തിക്കോ. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തുണ്ടാവുക, നിങ്ങൾക്കൊരു സന്തോഷം, നമ്മക്കൊരാൾക്ക് സന്തോഷം. ബൈ ബൈ.